നമസ്കാരം. നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിടാത്ത നിങ്ങൾക്ക് ഉപകാരമാവുന്ന ഒരു മൂന്ന് ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോണത്. അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ടുള്ള ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. ടൈം, സ്റ്റോറേജ്, സിസ്റ്റം യൂസേജ്, മെമ്മറി യൂസേജ്, ഡിവൈസിൻ്റെ ഇൻ ഓഫ്, ബാറ്ററി, അതേപോലെ CPU, സെൻസറ് വർക്ക് ചെയ്യണത്, CPU ലോഡ് ആവണത്, ഡേറ്റ്, കോമ്പസ്, ഇത് എല്ലാമുള്ള ഒരു ചെറിയ ലൈവ് വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കളർ ചേഞ്ചിന് കളർ ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും കളർ ചേഞ്ച് ചെയ്യാം. ബട്ടണിൻ്റെ കളർ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് എ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫോണ്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഇവിടെ അപ്ലൈ പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ അപ്ലൈ ആവുന്നതായിരിക്കും. ഞാൻ മിനിമൈസ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കൊടുക്കണം, എല്ലാം ഡിഫറൻ്റായി, ഫോണ്ട് ഡിഫറൻ്റായി, അതേപോലെ തന്നെ കളേഴ്സും ഡിഫറൻ്റായി. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് കാണാൻ പോണ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിലുള്ള പഴയ മൊബൈൽ ഫോണുകൾ. സ്റ്റോറേജ് കുറവുള്ളതുകൊണ്ട് ഫോൺ ഇടയ്ക്ക് ഹാങ്ങാവും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാവും. അങ്ങനെ ഹാങ്ങാവാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സൊല്യൂഷനാണ് ഞാൻ ഈ ആപ്ലിക്കേഷനിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു ചെറിയൊരു ലോഞ്ചറാണ്, നിയഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഞ്ചറാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമിഷൻ അലോ ചോദിക്കുന്നതൊക്കെ അലോ കൊടുക്കുക. അങ്ങനെ അലോ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ A to Z വരെ ഇത് സ്പെല്ലിംഗ് ഉണ്ട്. അതിനുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്കിങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിങ്ങനെ സൈഡിൽ സ്ക്രോൾ ചെയ്താൽ മതി. ഒരു സിമ്പിളായിട്ടുള്ളൊരു ലോഞ്ചറാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോഞ്ചറും കൂടിയാണ്. നല്ല കാണാനും ഭംഗിയുണ്ട്, എല്ലാം കൊണ്ടും സിമ്പിളായിട്ടുള്ള ഒരു 2 MB ഉള്ളൂ. ഞാൻ ഈ ലോഞ്ചർ നിങ്ങൾ പരിചയപ്പെടുത്താൻ കാരണം നല്ല കാണാനും രസമുണ്ട്, സിമ്പിളായിട്ടുള്ള ഒരു ലോഞ്ചറായതുകൊണ്ട് മാത്രമാണ്. ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള ലോഞ്ചറുകൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഹാങ് ആവണത് കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. ഇത് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഒന്നാമതായി കാണാൻ പോണ ആപ്ലിക്കേഷൻ, ഞാനത് എക്സാമ്പിൾ എങ്ങനെയാണ് കാണിച്ചു തരാം. അതിനുശേഷം ആപ്ലിക്കേഷൻ എന്താണ് കാണാം. ഞാനിപ്പോൾ വാട്സപ്പിലുണ്ട്. ഞാൻ വാട്സപ്പിൽ ഹായ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിൽ മെസ്സേജ് അയച്ചുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഫേസ്ബുക്കിൽ എത്തണം. അങ്ങനെ ഫേസ്ബുക്ക് എടുക്കണമെങ്കിൽ ഞാൻ ബാക്കിൽ പോകേണ്ടി വരും, അതിൻ്റെ ആവശ്യമില്ല. ഇത് സൈഡ് ബാർ ക്ലിക്ക് ചെയ്ത് എനിക്ക് ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എനിക്ക് ഫേസ്ബുക്കിലേക്ക് പോകാൻ പറ്റും. ഞാൻ ഫേസ്ബുക്കിലിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് യൂട്യൂബിലേക്ക് പോകണം. ഞാൻ ഈ സൈഡ് ബാർ ക്ലിക്ക് ചെയ്യാണ്, യൂട്യൂബ് ക്ലിക്ക് ചെയ്യാണ്, എനിക്ക് ഡയറക്റ്റ് യൂട്യൂബിലേക്ക് എത്തി. എനിക്ക് യൂട്യൂബിലെ സമയത്ത് വേറെ ഏത് ആപ്ലിക്കേഷനിലേക്കും കടക്കാൻ സാധിക്കും. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഞാൻ 2 ആഴ്ചത്തോളം ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് റിവ്യൂ ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ഹാങ് ആവലോ ഇല്ല പരസ്യം വരുന്ന പരിപാടിയോ അങ്ങനത്തെ ഒരു പരിപാടി ഇതിലില്ല. പരസ്യം വരണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് പരസ്യം വരുള്ളൂ. ഈ ആപ്ലിക്കേഷൻ വേറെ രീതിയിൽ ഒരു ശല്യവും ഇല്ല. ഈ ആപ്ലിക്കേഷൻ ഫ്ലോട്ടിംഗ് ബാർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് നോക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് സോ ആപ്പ് ഫ്ലോട്ടിംഗ് ബാർ എന്ന് പറഞ്ഞാൽ ഇത് ഓഫായിട്ടുണ്ടാവും, അത് ഓൺ ചെയ്യുക. അത് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ഐക്കണുണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ വേണോ ആ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ സെലക്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് എത്ര ആപ്ലിക്കേഷൻ വേണമെങ്കിലും 20 ആപ്ലിക്കേഷൻ വരെ നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5 എണ്ണം ആഡ് ചെയ്ത് വയ്ക്കാം. കാരണം കറക്റ്റ് 5 എണ്ണം സൂട്ടബിളായിരിക്കും, 6-ാമത്തെ വരുമ്പോൾ എനിക്ക് താഴോട്ടാണ് വരിക. അതുകൊണ്ട് 5 എണ്ണം മതിയായിരിക്കും. അതിനുശേഷം മ്യൂസിക് ആഡ് ചെയ്തെങ്കിൽ മ്യൂസിക് ഓൺ ചെയ്ത് വയ്ക്കാം. അതേപോലെ തന്നെ ടൂൾസ് ഉണ്ട്, വെതേഴ്സ് ഉണ്ട്, കോണ്ടാക്ട് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, അപ്കമ്മിങ് ഈവൻസ് ഉണ്ട്, റീസെൻ്റ് ആപ്പ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അസംബ്ലി സെറ്റിങ്സ് ഓൺ ചെയ്യാൻ വരെയും അത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതിൽ വേറെ ഒന്നും ചെയ്യാനും ഇല്ല.
അപ്പോൾ ഈ മൂന്ന് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ടെക്നോളജിപരമായിട്ടുള്ള അറിവുകൾ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റിവ്യൂകൾ, ഗെയിം റിവ്യൂകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടിയുള്ള ബെൽ സിംബിളും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയും ചെയ്യും. അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.